എല്ലാ സുഹൃത്തുക്കൾക്കുമേ വൈഡ്രിബൺ ബ്ലോഗിന്റെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വളരെയധികം ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയുമായി വന്നിരിക്കുന്നത് നമ്മുടെ സുന്ദരി കുട്ടികൾക്കായിട്ടുള്ള വീഡിയോയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര താല്പര്യമുള്ള ഒരു വിഷയമാണ് ഒരു കാലിലൊരു പാദസരം കെട്ടുക എന്നത്. ചില കുട്ടികൾക്ക് അത് രണ്ട് കാലിലും കെട്ടുന്നുണ്ട്, ചില സ്ഥലത്ത് രണ്ട് കാലുണ്ട്, ചില സ്ഥലത്ത് ഒരു കാലുണ്ട്, ഒരു സ്ഥലത്ത് കാലിന് മുകളിൽ കെട്ടുന്നുണ്ട്. ഇങ്ങനെ പല ട്രെൻഡുകളുമായിട്ടാണ് ഇന്ന് റോഡിലൂടെ നിറയെ തരുണിമണികളുടെ കാല് കാണുന്നത്. അപ്പം ഈ പാദസരത്തെ കുറിച്ച് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും, എന്നാലും അറിയാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും എന്റെ പാദസരത്തിന്റെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഞാൻ പാദസരം ഒന്ന് കാണിക്കാം. ഇതാണ് എന്റെ പാദസരത്തിന്റെ പാക്കറ്റ്. ഈ പാദസരം ഞാൻ വാങ്ങിച്ചത് മംഗലാപുരത്ത് നിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും കിട്ടുമായിരിക്കും, എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല. ഞാനിത് എവിടെയാണെന്നൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും പല പല കുട്ടികളുടെ കാലിൽ കാണുമ്പം. അപ്പൊ ഞാനിതിങ്ങനെ അന്വേഷിച്ചിട്ട് എനിക്കിത് മംഗലാപുരത്തുണ്ടെന്നാണ് അറിഞ്ഞത്. അങ്ങനെ മംഗലാപുരത്ത് പോയപ്പോഴാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിന് ബ്ലാക്കും റെഡും ബ്ലൂവും ഒക്കെ കണ്ട് ഞാൻ ബ്ലാക്കാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിന്റെ റെഡ് കളറാണ്. പക്ഷെ റെഡ് കളറ് കുറച്ച് ചെറിയ ഐറ്റമാണ് കണ്ടത്, അതുകൊണ്ട് ഞാൻ ബ്ലാക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ റേറ്റും കുറച്ച് ബ്ലാക്കിനാണ് താരതമ്യേന കുറവ്, അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കവർ തുറന്ന പാദസരം കാണിക്കാം. അങ്ങനെ തന്നെ കാണിക്കാം. അപ്പൊ ഇതുണ്ടോ, ഇതാണ് എന്റെ പാദസരം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവൂലേ. ഇതാണ് ഞാൻ വാങ്ങിച്ച പാദസരം. ഇത് ഇതിന്റെ ഈ വൈറ്റ് കാണുന്ന ഭാഗങ്ങളൊക്കെ വെള്ളിയാണ് കേട്ടോ. അല്ലാതെ ഇത് വെറുതെ ഒരു ത്രെഡ് മാത്രമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട. ഇതുണ്ട് ഇതിന്റെ ലോക്ക് ഹുക്കൊക്കെ കണ്ടോ, ഇതൊക്കെ വെള്ളിയാണ്. അങ്ങനെ ഇതും വെള്ളി. ഇതിന്റെ തന്നെ ഈ ബ്ലാക്കിൽ തന്നെ ഞാൻ നോക്കിയ കടയിൽ വേറെയും ഒരു ഷേപ്പ് കൂടെ കണ്ടിരുന്നു. ഇത് കുറച്ചിങ്ങനെ പരന്ന ഷേപ്പാണുള്ളത്. ചിലത് ഇങ്ങനെ ഇത് കുറച്ച് ഉരുണ്ട ഷേപ്പാണ് കണ്ടിട്ടുള്ളത്. ആ ഉരുണ്ട ഷേപ്പിന് ഇതിനെ കഴിഞ്ഞ് കുറച്ചും കൂടെ റേറ്റ് അവരധികം പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് പിന്നെ ഇത് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്കങ്ങനെ പാദസരത്തിനോടൊക്കെ ഒരു താല്പര്യം ഒന്നും അങ്ങനെ ഇല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വലിയ റേറ്റിന് പോയില്ല. ഇതിന് ഞാൻ കൊടുത്ത റേറ്റ് രണ്ടിനും കൂടെ 600 രൂപയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം. പിന്നെ ഇതിന്റെ ഒരു ഗുണം എനിക്ക് തോന്നിയിരിക്കുന്നത്, എല്ലാ കുട്ടികളും ഗോൾഡ് പാദസരമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ ഗോൾഡ് ഇല്ലാത്ത കുട്ടികൾ ഗോൾഡിന്റെ കളറിലുള്ള പിന്നെ ഗോൾഡ് ആണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള പാദസരങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. പക്ഷെ അതിനെക്കഴിഞ്ഞൊക്കെ എത്ര നല്ലതാണ്, ഇതിന് വെള്ളിയും ഉണ്ട്. അപ്പൊ അതിനെക്കഴിഞ്ഞൊക്കെ ആണ് നല്ലതാണിത്. പിന്നെ നമ്മൾക്ക് വെള്ളി ആയതുകൊണ്ട് കാലുകൾക്കൊക്കെ ഏറ്റവും അനുയോജ്യം വെള്ളി ധരിക്കുന്നതാണ്. അപ്പൊ ആ ഗോൾഡ് എന്നുള്ള അത് നമുക്ക് മാറി റേറ്റ് കുറഞ്ഞതും ഗുണപരവുമായിട്ടുള്ള വെള്ളി ആഭരണം കൂടി തന്നെയാണിത്. അപ്പം നിങ്ങൾക്ക് അറിയാത്തവർക്കെല്ലാം ഞാനീ വെള്ളിപ്പാദസരം വളരെ നല്ലതായ, പിന്നെ ഇതെന്താ കറുപ്പും വൈറ്റൊക്കെ ആയതുകൊണ്ട് കാണാനും ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. അപ്പം അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഇതൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പൊ ഈ പാദസരം ഞാൻ എന്റെ കാലിലൊന്ന് ഇട്ട് നോക്കട്ടെ എങ്ങനെയുണ്ടാകുന്ന. കൊച്ച് കാലിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഇത് കെട്ടേണ്ടത്. നല്ല വൃത്തിക്ക് ഇത് കുക്ക് അങ്ങോട്ട് അമർത്തിയിടാം. അടിപൊളിയാണോ ഇത്? അടിപൊളി. പിന്നെ അടുത്ത കാലിലും കൂടി നമുക്കൊന്ന് കെട്ടി നോക്കാം. വലിയ ചെലവില്ലാതെ അടിപൊളി പാദസരം. ഇത് രണ്ടു കാലും കൂടി നോക്കിക്കേ. അടിപൊളിയായിട്ടുണ്ടല്ലോ എന്റെ പാദസരം. അങ്ങനെ പെൺകുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു സാധനമാണ് എന്റെ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. അപ്പം പാദസരത്തിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ.